നമസ്കാരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകൾക്കെതിരെ ഫേസ്ബുക്കിൽ മോശം പ്രസ്താവന നടത്തിയ ഖത്തർ മലയാളിക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു. ഖത്തറിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് സ്വദേശി അജിനാസിനെതിരെയാണ് മേപ്പയ്യൂർ പോലീസ് കേസെടുത്തത്. കെ സുരേന്ദ്രനും മകളും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ ഇയാൾ അശ്ലീല പ്രസ്താവന നടത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ സജീവനാണ് മേപ്പയ്യൂർ പോലീസിൽ പരാതി നൽകിയത്. ഇതേ തുടർന്നാണ് നടപടി. ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് കെ സുരേന്ദ്രൻ മകളുടെ കൂടെയുള്ള ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് താഴെ ഇയാൾ മോശം കമന്റ് എഴുതി. ഇയാൾക്കെതിരെ താൻ പരാതി നൽകില്ലെന്നും പോലീസിന് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കാവുന്നതാണെന്നുമായിരുന്നു സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നത്. അതേസമയം അസഭ്യം പറഞ്ഞ പ്രവാസിയുടെ വീട്ടിലേക്ക് ബി ജെ പി യുവമോർച്ചക്കാർ മാർച്ച് നടത്തിയിരുന്നു. അജനാസിന്റെ വീട്ടിലേക്ക് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയായിരുന്നു. പാർട്ടി അധ്യക്ഷന്റെ മകൾക്കെതിരെ അജനാസ് മോശം പരാമർശം നടത്തിയെന്നും ഇക്കാര്യത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി പ്രവർത്തകർ അജനാസിന്റെ പിതാവിനെ അറിയിച്ചു. അതോടൊപ്പം ഈ പ്രതികരണമൊന്നുമല്ല ഉണ്ടാകേണ്ടത്, അറിയാമല്ലോ അതിനുള്ള ആൾക്കാരും സംവിധാനവും ഇവിടെ തന്നെയുണ്ട് എന്നും പാർട്ടി പ്രവർത്തകർ പ്രവാസിയുടെ പിതാവിനോട് പറയുകയുണ്ടായി. അജിനാസിനെ തങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടെന്നും അവൻ പറഞ്ഞത് താനല്ല അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്നാണ്. അവൻ അല്ലെങ്കിൽ കുഴപ്പമില്ലെന്നും ഇനി ആണെങ്കിൽ നിയമപരമായും അല്ലാതെയും നേരിടുമെന്നും ബി ജെ പി പ്രവർത്തകർ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല അജിനാസ് അങ്ങേയറ്റം മോശമായ കാര്യമാണ് പറഞ്ഞതെന്നും ഒരിക്കൽ പ്രധാനമന്ത്രിയെയും അയാൾ അപമാനിച്ചിട്ടുണ്ടെന്നും പാർട്ടി പ്രവർത്തകർ വെളിപ്പെടുത്തി. സംഭവത്തിൽ പ്രതികരണം നൽകണമെന്നും ഇവർ അജിനാസിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ സമാധാനപരമായാണ് വീട്ടിലേക്ക് വന്നതെന്നും ഇനി അങ്ങനെയാകില്ല ഉണ്ടാകുകയെന്നും സമരക്കാർ പിതാവിനോട് മുന്നറിയിപ്പും നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന അജിനാസിനെതിരെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫേസ്ബുക്ക് പേജിലും ബി ജെ പി അനുകൂലികൾ വ്യാപകമായി കമന്റ് ഇടുകയാണ്. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും രാജ്യത്ത് നിന്നും പുറത്താക്കണമെന്നുമാണ് ആവശ്യം. സംഭവത്തിൽ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത്. രാഷ്ട്രീയ വിരോധം ആവാം, പൊതുപ്രവർത്തകരെ വെല്ലുവിളിക്കേണ്ടത് വീട്ടിലിരിക്കുന്ന പെൺമക്കളെ അസഭ്യം പറഞ്ഞിട്ടാവരുത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ മകളെയാണ് അനാവശ്യം പറഞ്ഞത്, കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യും, ഒരു സംശയവും വേണ്ട എന്നാണ് തൃശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപികയായ ആദിരാവി സംഭവത്തിൽ പ്രതികരിച്ചത്. സന്ദീപ് വാര്യരും പ്രതികരണം അറിയിച്ചിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ മകളെ പോലും അസഭ്യം പറയുന്ന തെമ്മാടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബി ജെ പിക്ക് അറിയാം. ഫേക്ക് അക്കൗണ്ടിൽ ഒളിച്ചിരുന്ന പുലഭ്യം പറയുന്നവർ എല്ലാ കാലത്തും സേഫ് സോണിലായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ വ്യക്തിഹത്യ നടത്തുമ്പോൾ നടപടിയെടുക്കാൻ കേരള പോലീസിന് മടിയാണ്. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന ക്രിയാത്മക വിമർശനങ്ങളുടെ പേരിൽ പോലും കേസും അറസ്റ്റും ഉണ്ടാവുന്നു. ഇത് ഇരട്ട നീതിയാണ്. ബി ജെ പി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പെൺകുട്ടികളെ പോലും അങ്ങേയറ്റം മോശമായി ആക്ഷേപിക്കുന്ന സൈബർ ഗുണ്ടായുസത്തിന് തടയിട്ടേ മതിയാകും. നേതാക്കളെ പറഞ്ഞാൽ ഞങ്ങൾ സഹിക്കും, വീട്ടിലിരിക്കുന്ന കുഞ്ഞു മക്കളെ അധിക്ഷേപിച്ചാൽ വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് സന്ദീപ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.